അവളോടെ എല്ലാം ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നാലേ അവള് പറയൂ. കേറ്റ് പിടിക്ക് തല കാണണ്ടേ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയണു, സുഖമായിട്ടിരിക്കണു എന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾക്കറിയാലോ ഞാൻ നാട്ടിലാണ്, എന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒരു വ്ലോഗാണ്. അവൾ ആക്ച്വലി രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചത് മീറ്റപ്പ് ആക്കാം, ഒരു ലഞ്ചൊക്കെ ഒരുമിച്ച് പോയി കഴിക്കാം. അപ്പൊ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാരും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അധികം ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ. അപ്പൊ നമ്മൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെയും പിക്കപ്പ് ചെയ്തിട്ട് പിന്നെ നേരെ ലഞ്ച് കഴിക്കാൻ പോകും, അതാണ് പ്ലാൻ. അപ്പൊ വേഗം നമുക്ക് അവളെ എടുക്കാൻ പോവാം. അപ്പൊ നമ്മളിവിടെ പിക്കപ്പ് ചെയ്തു. എന്താ പറയാ, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോവാണ്? നമ്മളിപ്പോ തോംസൺ കാസിലോട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇവിടെ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോവും. അപ്പൊ അതിന് മുമ്പുള്ള ഒരു മീറ്റപ്പ് ആണ്. ഇത് കഴിഞ്ഞാൽ എപ്പോഴാ ഞങ്ങള് മീറ്റ് ചെയ്യുന്നതെന്നും കൂടെ അറിയില്ല അല്ലേ. അപ്പോ എന്തായാലും നമുക്ക് ഇക്കണ്ട വയറും റോട്ടിലുള്ള തോംസൺ കാസിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോണേ, എനിക്കറിയില്ല. നല്ല സ്പോട്ടാ? നല്ല സ്പോട്ടാ. ഇവിടുത്തെ തൃശ്ശൂർ ഫുഡിങ്സ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നാണ് അവിടെ പോവാന്ന് പറഞ്ഞത്. എനിവേസ് നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് പോയിട്ട് നോക്കാം അവിടെ എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും നമുക്ക്. ഓക്കെ, നല്ല ട്രാഫിക് ആണ്. ഇതാണ് എം ജി റോഡ്, തൃശ്ശൂരിൽ എം ജി റോഡ് നിൽക്കുന്നത്. അറിയുന്നുണ്ടായിരിക്കും, ഐ മീൻ തൃശ്ശൂരിലൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇവിടേക്കാണ് ഞങ്ങള് എന്താ പറയാ കളിച്ചു വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ദ സെൻസ് എന്താ പറയാ, ഞാനും ആര്യൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോ ടൂ വീലറില് ഞങ്ങക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇതിലേക്ക് ആയിരുന്നു, ഇവിടെ തന്നെയായിരുന്നു ഞാനും ആര്യം താമസിച്ചിരുന്നത്. ഇവിടെ എം ജി റോഡിൽ തന്നെയുള്ള രണ്ട് ഫ്ലാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിലൊക്കെ ഇങ്ങനെ ടൂ വീലറിൽ ഞങ്ങൾ ഇങ്ങനെ കറങ്ങുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു മെമ്മറീസ് ആയിട്ട് ഇപ്പോഴും സൂക്ഷിക്കുകയാണ്. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലമല്ലേ. ഇപ്പൊ ആലോചിക്കുമ്പോ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോവാനായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇനി ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നാട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. ആര്യ ദുബായിലാണ്, അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. ഇതും ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് വടക്കുന്നാഥൻ. എപ്പോഴും ഒരുമിച്ച് പോവും തൊഴാനായിട്ട്. ഇപ്രാവശ്യം അതിനൊരു ചാൻസ് കിട്ടിയില്ല, ഇനി മേ ബി നെക്സ്റ്റ് ടൈം ആയിരിക്കും. നമ്മൾ ഈസ്റ്റ് ഫോർട്ട് വഴിയാണ് തോംസൺ കാസിലോട്ട് പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് കാണാം. ഞാൻ പഠിച്ച കോളേജാണ് സെന്റ് തോമസ് കോളേജ്. ഇപ്പൊ ഞാൻ പഠിച്ചതിനൊക്കെ ഒരുപാട് എന്താ പറയാ കാണാനൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആയി കോളേജ്. ബസ്റ്റ് ഇതാണ് ഞാൻ പഠിച്ച കോളേജ്, 3 years. ഇതേ ലൈനിലൂടെ സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്, ഞാനും ആര്യം നിർമ്മല മാതേനാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ അത് കാരണം ഈ ഒരു വഴി അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന സംഭവങ്ങളാണ്. ഞങ്ങളെപ്പോ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാലും ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് പതിക്കും. ബിക്കോസ് എവിടെ പോവാണെങ്കിലും ലാസ്റ്റ് ഇവിടെ ഉള്ള ഷോപ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോകുന്നത്. ബിക്കോസ് ഇവിടെ അത്രയും ഭയങ്കര ഒരു തൃശ്ശൂരിലൊരു ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോ അതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ തോംസൺ പ്ലാസ. നമുക്കൊരു യു ടേൺ എടുത്ത് വരാം. ഇതാണ് നമ്മുടെ തോംസൺ കാസ. നല്ല തിരക്കാൻ തോന്നുന്നു. ഇവിടെ എന്താ വെയിറ്റിംഗ് ആണോ അതോ എന്താ പറയാ, ഇവിടെ എന്താ വല്ല ഫങ്ഷൻ നടക്കുന്നുണ്ടോ?
നമ്മള് വരാൻ ഉദ്ദേശിച്ച സ്ഥലം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു വണ്ണാറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. എന്താ പറയാ, ഇവിടെ നിൽക്കാനായിട്ട് മാത്രമല്ല ഇവിടെ പാർക്കിങ്ങും ഇല്ല. എന്താ പ്ലാൻ ചേഞ്ച്? പ്ലാൻ ബി ഒരു വണ്ണാറോളം വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു എന്നാ വേറെ ഇങ്ങോട്ടെങ്കിലും പോവാന്ന്, വേറെ അവിടേക്ക് അടി പോവാ. വിഷ്ണത്തും വയ്യ, മണി ഒന്നരേ, വേറെ എവിടേക്ക് അടിയാ പോവാ? നീ എന്തെങ്കിലും വായ തുറന്ന് പറകാശ് ബാബു പോണോ? ആദ്യമായിട്ടാണ്, സോ അതുകൊണ്ട് അവള് കുറച്ചൊരു എന്താ പറയാ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് കൺസേൺഡ് ആകിനെ. അതുകൊണ്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഓക്കെ, നീ പറ നമ്മൾ എവിടെ പോവാ? നമുക്ക് സ്മോക്കിംഗ് ബർഗർ പോവാം. അതെവിടെയാ? അത് ഈ സ്പോട്ടിലാണ്. ഈ സ്പോട്ടിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോവാം. അതറിയില്ല, പോയി നോക്കണം. പിന്നെ എന്താ അറിയാ, അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ബിക്കോസ് അവിടെ ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വിശപ്പ് സഹിക്കാനായിട്ട് വയ്യ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സ്ട്രേറ്റ് പോയിട്ട് ബർഗർ സ്പോട്ടിൽ പോയിട്ട് ബർഗർ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി അവിടെ പോയിട്ട്. ഓക്കെ, ഇതാണ് നമ്മള് പോവാൻ പോകുന്ന സ്ഥലം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് തൊട്ടപ്പുറത്ത് ലൂർദ് ചേർച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പോകുന്നു. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലം കുറച്ചും കൂടി നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇത് അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നാണ് ഇവള് പറയുന്നത്. എനിവേസ്, ലെറ്റ്സ് സീ. നമ്മളിവിടെ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ബർഗേഴ്സ് നല്ല കിടിലാന്നാണ് ഇവള് പറയണത്. ആണോ ആര്യ? നമുക്ക് നോക്കാം, നീ നോക്കിട്ട് പറ. ബീഫ് ഓർഡർ ചെയ്യാം നമുക്ക്. ആക്ച്വലി ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അധികം അങ്ങനെ തിരക്കും ഇല്ല. നമുക്ക് വന്നിരുന്ന് കഴിക്കാനും അടിപൊളിയാ. ഇനി ഫുഡിന്റെ കേസ് കഴിച്ചിട്ട് പറയാല. എനിക്കൊരു ബ്ലാക്ക് ഹണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും സാറ് വന്നിട്ട് കാണിച്ചു തരാം. ആക്ച്വലി നമ്മള് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മള് വരാൻ ഉദ്ദേശിച്ച ഒരു പ്ലേസ് ഇതായിരുന്നില്ല. പക്ഷെ തോംസൺ ക്യാസ കുറച്ചും കൂടി ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. മാത്രമല്ല നമുക്ക് ഇനി ഒരു 1 hour അവിടെ വെയിറ്റിംഗ് ചെയ്യണമായിരുന്നു, അവിടെ കയറണം തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ കാരണം. പക്ഷെ ആ സ്ഥലം കുറച്ചും കൂടി എന്താ പറയുക, എസ്തെറ്റിക്കലി കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആണെന്നായിരുന്നു ഇവിടെ പറഞ്ഞത്. ആ അല്ല, പക്ഷെ എനിക്ക് ഈ പ്ലേസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അധികം ക്രൗഡും അല്ല, പക്ഷെ നല്ല ഒരു എന്താ പറയുക, കോസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിവേസ് ഫുഡ് വന്നിട്ട് കഴിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ആര്യ? കിടിലല്ലേ? എന്തായാലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി അല്ലേ. നല്ല ഫുഡും കഴിക്കാനായി. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നല്ല Thank you.
ഇതാ ഈ അവസ്ഥ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബർഗർ എങ്ങനെയുണ്ടായിരുന്നു ആര്യ അടിപൊളി അവരോട് എല്ലാം ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നാലേ അവർ പറയൂ ഓ ഇപ്പോ ഇതായല്ലേ സെറ്റായല്ലേ ഇപ്പോ അത് യൂസ്ഡ് ആയി തോന്നുന്നു ഈ ബ്ലോഗിംഗ് സംഭവം ഓ ആരാ പേടിക്കുന്നത് യൂസ്ഡ് അല്ലാത്തതിന്റെ പ്രോബ്ലം മാത്രമല്ല എന്തായാലും ഞങ്ങളുടെ ബർഗർ അടിപൊളിയായിരുന്നു ഞാന് നാട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു ബർഗർ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ആ ഒരു സംഭവം കിടുവായി കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പ്ലീസ് എക്സ്ക്യൂസ് അപ്പോ നിങ്ങളിൽ പലർക്കും ഒരുവിധ ആൾക്കാർക്കും എന്റെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇവളെന്റെ ചങ്കാണ് ചങ്ക് ബഡ്ഡിയാണ് അപ്പോ ഇവള് നാളെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് പോവാണ് അപ്പൊ ഇനി എന്നാ കാണാന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ഒരു ഗുഡ് ബൈ അത്ര തന്നെ പറയാനുള്ളൂ എന്തായാലും ഇവിടുന്ന് ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ചുമ്മാ ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ പോകാനാണ് പ്ലാൻ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങി ഇതാണ് ലൂർദ് പള്ളി ഇവിടെ പെരുന്നാളാ തോന്നുന്നു പെരുന്നാളും അതാണ് മൊത്തത്തിൽ എങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ് നമ്മള് പള്ളിയുടെ ഉള്ളിലാണ് പള്ളി പള്ളിയുടെ അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കണേ അപ്പൊ അങ്ങോട്ടേക്ക് പോവാ മെമ്മറബിൾ ആയിരുന്നു എത്രയോ കാലത്തിന് ശേഷം അതെ എത്രയോ കാലത്തിന് ശേഷം എന്തായാലും അതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ നാളെ ഇവിടെ പോവും അപ്പൊ ഇനിയിപ്പോ മേ ബി നെക്സ്റ്റ് ഇയർ നമുക്ക് കാണാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ